ഗായ്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഓഷ്യൻ ഈസ് ഹോം എന്ന് പറയുന്നൊരു ഗെയിമായിട്ടാണ് ഗായ്സ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്, കുറേ റിയാലിറ്റി ഒക്കെ ഉണ്ട് ഗായ്സ്. പിന്നെ നമ്മിന്ന് അതിൻ്റെ വെബ് സീരീസോ അങ്ങനെ ഒന്നായിട്ട് വന്നതല്ല ഗായ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോകാനാണ് ഗായ്സ്. അതെ ഗായ്സ്, ആ സ്ഥലം എന്താണെന്ന് നിങ്ങൾക്ക് കളിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. സോംബി ഐലൻഡോ അങ്ങനെ ഏതോ ഒരു സ്ഥലമുണ്ടല്ലോ ഗൈസ്, സോംബി വേൾഡോ, അവിടെ പോകാനാണ് ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ പെട്രോളൊന്നുമില്ല ഗൈസ്, ഇപ്പോൾ ശരിയാക്കി എടുത്തതേ ഉള്ളൂ. ഞാനിത് നിരക്കിയിട്ടും വളച്ചിട്ടും ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പോയി പോയി അവസാനം നമ്മുടെ വഴിയൊക്കെ എത്തി ഗൈസ്, അങ്ങോട്ടൊക്കെ പോകാനല്ലേ. സോ ഇതിൽ പോയിട്ട് അപ്പുറത്തുനിന്ന് ട്രെയിനിൽ പോയാൽ മാത്രമേ ഗൈസ് നമ്മളവിടെ എത്തത്തുള്ളൂ. സോ നമ്മളിതിപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പോവാണ് ഗൈസ്. ട്രെയിനിൽ തന്നെ പോകണമെന്നില്ല, കുറച്ച് ഫാസ്റ്റിന് വേണ്ടിയാണ് ഗൈസ് ട്രെയിനിൽ തന്നെ പോകണമെന്ന് പറഞ്ഞത്. ഈ റെയിൽവേ പാത കുറച്ച് മുന്നോട്ട് അല്ല ബാക്കോട്ട എങ്ങോട്ടോ പോകുന്നെങ്കിൽ ഒരു ട്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് അതിലാണ് നമ്മൾ പോകേണ്ടത്. സോ ഈയൊരു ഗെയിം വളരെ നല്ലൊരു ഗെയിം തന്നെയാണ്. ജി ടി എ പോലെ അല്ലെങ്കിലും മൈൻക്രാഫ്റ്റും ജി ടി എയും മിക്സ് ആയ പോലത്തെ ഒരു സാധനമാണ്. സോ ഗ്രാഫിക്സ് അത്യാവശ്യമൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഇതിൽ സാധനങ്ങൾ വീടൊക്കെ നമ്മൾ ഉണ്ടാക്കണം, അല്ലാതെ ആകത്തില്ല. ഇപ്പം ജി ടി എയിലൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കുവാണ് വേണ്ടത്. നമ്മൾ വിടുമ്പളേക്കും സിമെൻറ്റും ഇഷ്ടികയൊക്കെ പണം കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഒരു വീട് ഉണ്ടാക്കണം ഗൈസ്. സോ അതിൻ്റെയൊക്കെ സീരീസ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. സോ നാളെ തന്നെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ ഇടാം. സോ ഗൈസ് ഞാനെന്ത് മണ്ടത്തരമിടുന്ന് കാണിക്കുന്നതെന്ന് എല്ലാതും കാണുന്നുണ്ടോ? ഞാൻ രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചു ഗൈസ്. ഗൈസ് നാളെ നമുക്ക് എപ്പോഴും ഈ പാട്ട വണ്ടി തന്നെയാണ് ഗൈസ് അവന്മാർ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബി എം ഡബ്ല്യു ബെൻസോ അല്ലെ പോട്ട് കഴിച്ച ഒരു ആൾട്ടോ അങ്ങ് തന്നൂടെ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമ്മളെ ടി ടി എടുക്കാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആ അവസ്ഥയാണ് ഗൈസ്. സോ ഇങ്ങോട്ടാണോ ട്രെയിൻ അങ്ങോട്ടേക്കാണോ നോക്കട്ടെ. ഗൈസ് സോംബീനെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എങ്കിലും ഗെയിമല്ല ഗൈസ്, നമ്മളങ്ങനെ അടിച്ച് പൊളിച്ചിട്ട് വരും ഗൈസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മളെ അടിച്ച് പൊളിക്കും തമ്പുരാനറിയാം. സോ ഗൈസ് നമ്മൾ റെയിൽവേ ട്രാക്ക് കയറി, നമ്മൾ ഒന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ ഉണ്ട്, ടയറൊക്കെ കണ്ടീഷൻ ടയറാണ്, ഇപ്പോൾ ഇട്ട് ശരിയാക്കിയതേ ഇല്ല ഗൈസ്. സോ അവിടെ എന്തോ കുടിൽ പോലത്തെ കാണുന്നുണ്ടല്ലോ, അവിടെ അല്ല ഇതിപ്പുറം എന്തോ ഗൈസ്. ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ വണ്ടി തന്നെയാണ് ഗൈസ് ഞാനിവിടെ വരുന്നത്. സോ ഇവിടെ എത്തിയപ്പോൾ ഇതൊന്നും ആ യൂട്യൂബിൽ കണ്ടില്ല. ഇതിൽ സോമി ഉണ്ടാകുമോ? ഇല്ല ഗൈസ്. ഇത് കമ്പ്യൂട്ടറാ, ഇതെന്ത് തേങ്ങ, സേഫ് ഹൗസ്. വാ ഇന്ന് മാങ്ങാണ്ടി അന്ന് മനസ്സിലായില്ല ഗൈസ്, ഇതെന്ത് സാധനം, ഇതിലൊന്നും തുറക്കാൻ കഴിയുന്നില്ല. ലോക്കർ ഗൈസ്, ഗണ്ണ്, ഗണ്ണിലുണ്ടില്ല എങ്കിലും ഒരു ഗണ്ണ് പോരേ ഗൈസ്. നല്ല ഇപ്പോൾ ഗൈസ് ഇത് ഞാനിപ്പം ഈ ഒരു സോംബി വേൾഡിലേക്ക് പോകാൻ മാത്രമായിട്ടാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നാളെ തന്നെ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഇറക്കുന്നതായിരിക്കും ഗൈസ്. സോ വെയിറ്റിംഗ് ആണ്, നമുക്ക് എന്നും പോയി നോക്കാം ഗൈസ്, എവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഗൈസ് നിങ്ങൾ, എന്തിനാണ് ഗൈസ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഇത് ഒരു മാൻ ഞങ്ങളുടെ കൊന്നേക്കാം ഗൈസ്. ആ പിന്നെ അല്ല നമ്മളെ പാട്ട വണ്ടി അങ്ങനെ പൊന്തിപ്പോയി ഗൈസ് മാനിനെ അടിച്ചിട്ട്. പക്ഷെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഗൈസ്, അനക്ക് പക്ഷെ പോയിസൺ ആയെന്ന് തോന്നുന്നു. കുറേ നേരം ഈ പേട്ട് വണ്ടി തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ എന്തിനാണ് ഗൈസ് ഈ മാസ്ക് പോലെ ഇരിക്കുന്നതായിട്ടൊക്കെ? ഇത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് താൽക്കാലികമായിട്ട് എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പം വലിയ കാര്യമൊന്നും ഇല്ല ഇതിനെ കൊണ്ട്. ഞാൻ ഒന്ന് ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഗൈസ് എനിക്ക് ഇടത്തേക്ക് എന്തായാലും വരണം ഗൈസ്. വെച്ചാൽ മരം വെട്ടാൻ
ഇടി തന്നെ നല്ല സ്ഥലം, ഒരുപാട് മരം വെട്ടേണ്ട സ്ഥലമുണ്ട്, പിന്നെ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇവിടെയാണ് ഗൈസ് ഉള്ളത്. സോംബിയൊക്കെ നമുക്ക് അപ്പോൾ പുല്ലാണ് ഗൈസ്. ഇപ്പം പിന്നെ ചെറിയൊരു പേടിയുണ്ട്, ഇവിടെ പോയി ഒന്ന് പരിചയമായിക്കഴിഞ്ഞ സീനില്ലല്ലോ. റെയിൽവേ പാതയിൽ കയറിയിട്ട് വളയുന്നതാണ് ഗൈസ്, അല്ലാണ്ട് ഞാൻ വളക്കുന്നൊന്നല്ല. ട്രെയിനല്ല ഗൈസ് ഇത്, ഗൈസ് എന്താ പുറ്റ, അതാ മറ്റേ പാറേനെ കൊണ്ട് കൊത്തണ്ട സാധനമാണെന്ന് തോന്നുന്നു. സോ ഗൈസ് നമുക്ക് ട്രെയിൻ കിട്ടി ഗൈസ്, നല്ല പേടിയാവുന്നുണ്ട് ഉള്ളത് പോലെ. ഗൈസ് ഒരു സിനിമയിലേ, എന്താണ് സിനിമയുടെ പേര് പറഞ്ഞാലോ, ഒരു ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ സോംബിയൊക്കെ കയറിയിട്ട് വരുന്നേ, എന്താണ് ഗൈസ് അതിൻ്റെ പേര്, സത്യം ഗൈസ് മറന്നുപോയി. ആ എന്തായാലും ആവട്ടെ ഗൈസ്, എനിക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്ന് ലൈറ്റ് ഇടട്ടെ. എൻ്റെ സ്വിച്ചൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചായിരുന്നു. ഇപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആ ഇത് ലൈറ്റ്, ഇത് ഇതെന്താണ് ഗൈസ് ഞാൻ മറന്നുപോലെ, ആ ഇത് ഹോണ്, ഇത് അമ്മപ്പുറം കാണുന്ന ഓൺ ഓഫ് ലിവറാണ് ഹോണിൻ്റെ ഇപ്പുറം. പിന്നെ രണ്ട് സൈഡിലും കാണുന്നത് മറ്റേ ബ്രേക്കാണ്, രണ്ട് ബ്രേക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നതും ഓൺ ഓഫ് തന്നെയാണെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് ബ്രേക്കൊക്കെ ഇതാക്കി നോക്കാം. നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ചുമ്മ സ്വിച്ചൊക്കെ കാണാനായിട്ട്. സോ അത് ഓണാക്കി, ലിവർ ഓണാക്കി, പോയില്ല. ശരി ഓക്കെ ഗൈസ്, നമ്മളത് ഓഫാക്കുമായിരുന്നു ചെയ്തത്. സോ ഗൈസ് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പൊളപ്പാച്ചി ട്രെയിനാണ്, നമ്മളങ്ങനെ ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന്. സോ ഗൈസ് നമ്മൾ സോംബിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. പക്ഷേ എങ്കിൽ സോംബീൻ്റെ സ്ഥലത്തേക്ക് എത്താനാവുമ്പോൾ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, അതിന് മുന്നേ കൊല്ലുമെന്നും അറിയത്തില്ല. ഗൈസ് മാനൊക്കെ ഉണ്ട്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ബാക്കിൽ നേരം വന്ന് അടിക്കോ, തിരിഞ്ഞു നോക്കണ്ട ഗൈസ്, ചെറിയൊരു പേടി. സോ പുളി ലൈറ്റൊക്കെയാണ്. ഈ ട്രെയിൻ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പാട്ട വണ്ടി ഒന്ന് മാറ്റായിരുന്നു. ഞാൻ സോംബിനെ കണ്ടു കാണിച്ചു ഗൈസ്, നമ്മളൊരു സോംബിനെ കണ്ടു. ഇതാ ഗൈസ് അത് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു. ദൈവമേ അടിച്ച്, എടാ സ്വിച്ച് വർക്ക് ആവടാ, എടാ ബാക്ക് കൊടുപ്പോട, അഞ്ച് ലൈഫേ ഉള്ളൂ. ഓക്കെ പവർഫുൾ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ചത്തിട്ടുണ്ട് ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഓഷ്യൻ ഇസ് ഹോം എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ഈ സോംബിയുടെ അടുത്തേക്ക് പോയിട്ടുള്ള ഒരു അനുഭവം കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും കുറേ മരത്തിൻ്റെ ഒക്കെ ചിത്രം. അവിടെ നിന്ന് മാത്രമേ ഗൈസ് നമുക്ക് മരം കുത്താൻ പറ്റത്തുള്ളൂ, അവിടെ നിന്ന് ഉണങ്ങിയ മരങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഗൈസ് അവിടെയൊക്കെ നമ്മൾ പോകും ഗൈസ്.